ഇങ്ങടി ഇങ്ങോട്ട് അടിച്ച് അടിക്കാനുള്ള ഒരു തൊണ്ടറാ ഇതൊന്നുമില്ല. അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണാ, അതായത് ഇത് നമ്മുടെ ഗ്യാങ്ങിനെ അഫക്റ്റ് ആവും അങ്ങനെ തരുന്ന് എനിക്കാണോ അണ്ണാ. ഇതിപ്പം നമ്മളൊരു അഞ്ചാറ് ഏഴ് പേര് ഗ്യാങ് ഡ്രസ്സില് ഇങ്ങനെ നടക്കണം നമ്മള്. ഗ്യാങ് വണ്ടിയില് ഗ്യാങ് ഡ്രസ് നടക്കണം. അപ്പൊ ഈ സിറ്റിസൺ കുറെ ചൊറിയ നടക്കണം അവര് മെയിനായിട്ട് വന്ന് നടന്നിട്ട് നമ്മുടെ അടുത്ത് മുട്ടിറങ്ങും. അതായത് നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ട് സംസാരിക്കുക, പേടി കാണിക്കില്ല, ഒരു സാധനമില്ല, ഗണ്ണെടുക്കുമ്പോ പേടി കാണിക്കില്ല. എന്നിട്ട് അതായത് നമുക്ക് ഗ്യാങ്സിന് സിറ്റിസനെ അടിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊരു സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് അതിന്റെ ധൈര്യത്തിനാണെന്ന് അറിഞ്ഞൂടാ, അവന്മാര് പാട്ട് വിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന ഡാൻസ് കളി, അതായത് നമ്മളൊരുമാതിരി കോമാളികളാക്കണ പരിപാടി. നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണ്, നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ചുമ്മാ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, കളിയാക്കുക, ഊക്കുക. അതായത് നമ്മുടെ ഗ്യാങ് വണ്ടിയെ പറയും ഇതൊന്നും മറ്റേ പള്ളി പെരുന്നാളിൽ വാങ്ങിയത് അവന്റെ തള്ള എനിക്ക് വന്ന കാര്യം ഇങ്ങനെ പറയണം. ഞാൻ വല്ലം വിളിച്ച് പറയും പറഞ്ഞേ. എന്നിട്ട് നമ്മൾ ഒരുമിച്ചുള്ളടത്താണ് ഗ്യാങ്. അത് ഗ്യാങ്ങിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട എംബോക്കികളുടെ ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. എന്ത് അണ്ടി ബാധിച്ചാലും കുറയ്ക്കുന്ന പട്ടികൾക്കുള്ളത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ ഇന്ന്. അത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. അത് എന്തോ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാവരോട് കേറാൻ പറഞ്ഞേ. എന്നിട്ട് നമ്മള് അവിടെ പീഡിയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് നമ്മൾ അവരെ അടിച്ചു കൊന്നു അവിടെ. ഇനി അമ്മായി അതിന്റെ ചോദിച്ചവരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കണം. പിന്നെ അത് മുതലെടുക്കാൻ വന്നെങ്കിൽ നമ്മൾ വേറെ മുതലെടുക്കും. നിനക്കൊന്നും അറിഞ്ഞൂടൊന്നും പഠിപ്പിച്ചു തരാൻ അവനൊക്കെ പഠിപ്പിക്ക ഇങ്ങോട്ട് വരണം അവനൊക്കെ. ഇനി എന്നാ അവ എന്തായാലും അവന് മൂന്നാല് തറ കിടന്ന് അങ്ങനെ സിസ്റ്റം ഇട്ടേക്കുന്നത് സിറ്റിസണിന് കുറച്ച് വാല്യൂ കൊടുക്കാൻ വേണ്ടിട്ടാണ്. അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാ നോർമൽ ഉള്ള സിറ്റിസൺ തലേ കയറാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒരു അത് ഇങ്ങനത്തെ കുറെ വാണപ്പട്ടികള് ഇവനൊക്കെ അതൊക്കെ മുതലെടുത്തിട്ട് ഓ മറ്റേ ഓ ഇങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ട് ഇവർക്ക് നല്ല പണി കിട്ടും അതുകൊണ്ട് നമുക്ക് കോണ അടിക്കാന്ന് പറഞ്ഞു സംഭവം ഞാൻ പറഞ്ഞാ. ആദ്യം ഒരുത്തരുണ്ടല്ലോ, ഞാൻ നിങ്ങളെ അടിച്ചോ ഇല്ല ഞങ്ങളെ അടിച്ചില്ല. അതിന് പോലും എല്ലാത്തിനും ചവിട്ടി മതിൽ കേട്ടു അവിടെ നിന്ന് എല്ലാത്തിനും. അല്ല ഇതിനു മുമ്പ് ഇവന്മാരായിട്ട് എന്തോ പ്രശ്നമായിട്ട് മറ്റേ ഇതാക്കിയതല്ലായിരുന്നു അന്ന്. ഇതിനു മുന്നേ ഇവന്മാരായിട്ടായിരുന്നോ നമ്മൾ എംസിയായിരുന്നോ? അതായത് ഞാനും രായനും കൂടി റോഡിൽ കൂടി വെറുതെ വരികയാണ്. അതായത് വണ്ടിയില് ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഒരു അപ്പി കണ്ടി ചാടിച്ച് മറ്റേ വണ്ടി ചാടിച്ച് മറ്റേ എങ്ങനെ വണ്ടി ഫ്രണ്ടി കൂടി വീണ്. ഓ അണ്ണാ എന്നിട്ട് നമ്മുടെ വണ്ടി ഫ്രണ്ടി വീണ് എന്നിട്ട് ഇടിച്ച് അന്നേരം ഞങ്ങള് പറഞ്ഞിടേ എന്തറേ നോക്കി പോടെ എന്നെല്ലാം പറഞ്ഞേട്ടാ. അന്നേരം ഇല്ല അതായത് ഞങ്ങൾ എന്തോ സോറി പറയാൻ വേണ്ടിട്ട് വണ്ടി ബാക്കിലോട്ടെ, അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായി ഇടിച്ചില്ലേ, സോറി പറയുമ്പോഴത്തേക്കും ഡേയ് വണ്ടി കൊണ്ട് നോക്കി പോടേന്ന് പറഞ്ഞ ഒരു മറ്റേ കുണച്ച രീതിയിൽ മനസ്സിലായില്ലേ. അപ്പത്തേക്ക് നമ്മൾ വെച്ച് ഡേടേ എന്തിന്. അന്നേരം നമ്മൾ അവന്റെ വണ്ടി എടുത്ത് പോകും തോറും അവങ്ങനെ കുണച്ചോണ്ടിരിക്കും എങ്ങനെ ഇരുന്നു വണ്ടി എടുത്തോണ്ട് പോടാന്ന്. അതായത് നമ്മള് ഒരു മൂന്ന് പേരെന്തോ ഗ്യാങ് ഡ്രസ് പിതാമകന്റെ സിറ്റിയാണല്ലോ പറയുമ്പോ വണ്ടി എടുത്ത് പോകാൻ. ഓ എന്നിട്ട് അണ്ണന്മാരാണെങ്കിൽ നേരെ സൈസ് കൊണ്ടാത്തി കയറി. അതായത് ആ സമയത്ത് നമ്മളടുത്ത് പഠിപ്പിക്കാൻ വന്നേക്കണ് കാര്യങ്ങള് ആ സിറ്റുവേഷനെ പോലും ഇല്ലാത്തവന്മാര്. ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ നീ ഒന്നുമില്ലല്ലോ മാറിയിക്കാൻ പറഞ്ഞു ഉടനെ അവന്മാര് പോണം. സോറി പറയാം കേട്ടോ വന്നുടനെ രായ ഇങ്ങോട്ടോ എനിക്കൊരു കാര്യം പറയണ്ടോ രായ ചന്ദ്ര ഒന്ന് വരുമോ കാര്യം പറയണ്ടെന്ന് ഒരു പുണ്യാള് അങ്ങനെ ഒന്നാത്ത കാര്യം അങ്ങനെ പേര് അങ്ങനെ 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 പേര് വിളിച്ചുകൂടെ. അണ്ണ അടുത്ത സീനിലാണോ? അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ
ഒരു മൂന്ന് പീടി അവിടെ നിൽക്കുന്നു. അതായത് പീടിയുടെ അടുത്ത് ഈ അണ്ടി ഇല്ലാത്തവര് പോയി പറഞ്ഞ്, അതായത് ഞങ്ങൾക്ക് സാറേ ഞങ്ങളെ വഴി അടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പീടിയെ പിടിച്ച് അവിടെ നിർത്തി. അതായത് പീടിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റത്തുള്ളൂ, അങ്ങനെ ഒരു കംപ്ലൈന്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ എനിക്ക് എനിക്ക് ആരാന്ന് അറിഞ്ഞൂടാ കേട്ടാ, അല്ല എനിക്ക് ആരാന്ന് അറിഞ്ഞൂടാ. ഇന്നലെ ഞാനും ഒരു സിറ്റിസൺ ആയിട്ട് ഇതേപോലെ നിന്ന സമയത്ത് ഒരു വണ്ടിക്കകത്ത് ഇതേപോലെ വന്നിട്ട് ഭയങ്കര ട്രിഗറിംഗ് ആയിരുന്നു. ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏത് ടീംസ് ആണെന്ന്. വണ്ടിക്കകത്ത് നാച്ചുറൽ ആയിട്ട് വന്നിട്ട് ഭയങ്കര ട്രിഗറിംഗ് ആയിരുന്നു. എന്നിട്ട് നമ്മള് രാത്രി അന്വേഷിച്ച് ഇറങ്ങിയപ്പം സിറ്റി വിട്ട്, സിറ്റിയിൽ നിന്ന് വണ്ടിയൊക്കെ മാറ്റി ഇതാക്കി. എന്നിട്ട് പീടിയോട് പോയി പറഞ്ഞു കൊടുത്ത് ഞങ്ങള് തോക്കെടുത്തു. എന്നിട്ട് പീടി എന്റെ പുറകെ വരുന്നു തോക്ക് പിടിക്കാൻ. എന്നിട്ട് അത് ശരിയാ, ഞാൻ ഓർത്ത് മറ്റേ എം സി മിസ്റ്റർ കംപ്ലൈന്റ്സ് മാത്രം ഇങ്ങനെ കംപ്ലൈന്റ് പറയാൻ പോകുന്ന വിചാരിച്ചു. കംപ്ലൈന്റ് ഉണ്ട്, അതാണ് അതാണ് മിസ്റ്റർ കംപ്ലൈന്റ്സ് എം സി. എന്നിട്ട് ഇവന്മാർക്ക് ധൈര്യം, മുതു ധൈര്യം ഒന്നും ചെയ്യില്ലാന്ന്. ആണ് അവിടെ ഒരു അഞ്ചാറെ ചവിട്ടി മതിലിൽ കയറ്റി, അവിടെ മതിലിൽ കയറ്റി അടിച്ചു അടിച്ചു കൊന്ന്. അവിടെ നിന്ന പോലീസർ നമ്മളെ പിടിച്ച് അവന്മാരെയും കൊന്ന് വണ്ടിയും കത്തിച്ചിട്ട് ഇങ്ങ് വന്ന്. ഇനി എനിക്ക് അവിടെ എന്തിനുണ്ടാവോ നാളെ ഗ്യാങ് ആയിട്ടുണ്ടാവില്ല. ഇല്ലണ്ട ഇല്ല, ഇത് 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 എന്ത് സീവരണം എനിക്കൊന്ന് എനിക്കത് അറിയണം കറക്റ്റ്. എക്സ്പീരിയൻസ് കണ്ട കൊച്ചു പിള്ളേരെന്നുള്ള വായിക്കണ തെറിയെല്ലാം കേക്കണേ എനിക്ക് കോണം വരണം. എനിക്ക് എന്റെ കൈന്ന് വിളിക്കണ എടാ റോഡെ എടാ അളിയ റോഡിൽ കൂടി തെറി വിളിക്കണ്ട കൊച്ചി ഇറക്കി പറയാം. എടാ വണ്ടി നോക്കി പടാ അതിന്. ഓ ഗ്യാങ് പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അവനടുത്ത് പറയുള്ളൂ. ഈ ഇവന്മാരുടെ പേരില് ഗ്യാങ് സസ്പെൻഷൻ വന്നാലും ഒരു അണ്ടിയില്ല, മനസ്സിലായ? ഇതിന്റെ പേരിൽ എന്ത് വരുന്നു എന്ന് ആലോചിച്ചു ഇതാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുമിച്ചുള്ളടത്താണ് ഗ്യാങ്. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. ബാക്കി അന്നേരം നോക്കാം. കുറെ നാളായില്ലേ ഇങ്ങനെ CBSE സ്കൂളിൽ നിക്കണത് പോലെ നിക്കണ്. ഇനി അങ്ങനെ നിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വന്ന് ചോദിക്കുവാണെ തിരിച്ചു പറയും, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ പരിപാടികളൊന്നുമില്ല. വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് വള്ളി എടുക്കും. എന്റെ ഈ ഊട്ടിക്ക് പോവാൻ മജനെ കൂടി എല്ലാരും വേറെ റൂട്ട് ഉണ്ടടാ. ഞാൻ കഴിഞ്ഞ ഫുള്ള് അവിടെ ആയിരുന്നു, എയർലായിരുന്നു. ഞാൻ ഇപ്പൊ ഞാൻ എയറോപ്ലെയിൻ മോൾ ഇട്ടേക്കായിരുന്നു. നിനക്ക് കോളല്ല വന്നായിരുന്ന എടാ? എല്ലാവർക്കും സിറ്റി കേറാൻ പ്രശ്നമുണ്ട് കേട്ടാ, അതുകൊണ്ടാണ് ആരും ലൈക്ക് എല്ലാരും ട്രൈ ചെയ്തോണ്ടിരിക്ക. എല്ലാരോടും ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ, ട്രൈ ചെയ്തോ. ഞാൻ മൂന്നാല് വട്ടം ട്രൈ ചെയ്തിട്ടാണ് എന്റെ ലാസ്റ്റ് ട്രയല് വീണു. അങ്ങനെയാണ് ഞാൻ കേറിയത്. ഞാൻ ഒറ്റ ട്രെയിൻ, ഞാൻ അഞ്ചു പ്രാവശ്യം റീസ്റ്റാർ അടിച്ചിട്ട് ഈ ട്രെയിനിൽ ആദ്യത്തെ ട്രെയിൻ തന്നെ കേറി. മറ്റേ അവയില്ലേ ദാമു, അവനെന്ന് വിളിച്ചാണ്.